ഹലോ ഫ്രണ്ട്സ്, ഒരു അടിപൊളി ചീരക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തുവരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. തുവരപ്പരിപ്പ് ഒരുപാട് വെന്ത് ഉടയേണ്ട കാര്യമൊന്നുമില്ല, നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചീര ഇല കൂടി ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചതാണിത്. ഇനി നമുക്ക് വേവിച്ച് വെച്ച തുവരപ്പരിപ്പിലേക്ക് ഈ ചീര ഇല കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ് കേട്ടോ. ഇതിൽ ഓൾറെഡി നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് ഈ ചീരയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ കുക്കർ ഫുള്ളായിട്ട് നമ്മുടെ ചീരയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ ഇലക്കറികൾ വെക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതായത് നമ്മൾ മല്ലിപ്പൊടി ഇടുമ്പോഴൊരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട്, അതുപോലെ ഫ്ലേവറിന് വ്യത്യാസമുണ്ട്. നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് കുക്കറിൽ വെച്ചിട്ടൊന്ന് ഒരു വിസിൽ വരുന്നത് വരെ, ഒരു വിസിൽ മതിയാവും. എന്നിട്ട് അതിൽ സ്റ്റീം പോകുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ ഇതിൽ അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ്, തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് നമ്മൾ ചീരയൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, അത് കണ്ടോ, അതിൽ തനിയെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു തിക്നെസ് വരും. അപ്പോൾ ഒരുപാട് തിക്നെസ് ആയിക്കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം. അത് നന്നായി തിളച്ച് വന്നിട്ട് നമ്മൾ തേങ്ങയൊക്കെ ഒഴിച്ചു കഴിഞ്ഞ ശേഷം നന്ന് തിളച്ച് വന്നിട്ട് ഇനി ഇത് നമുക്ക് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കടുക് പൊട്ടിക്കേണ്ടത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കടുക് പൊട്ടി കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. നമ്മൾ വെളുത്തുള്ളി ഇടുന്ന സമയത്ത് ഏത് തരം കറിയായാലും നമ്മൾ വെളുത്തുള്ളി ഇടുന്ന സമയത്ത് ഒരു നല്ല മണം ഉണ്ടാവും അതിന്. ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്കത് ചീരക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇലക്കറി ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.